ഈ മഹത്തായ അനുസ്മരണ പ്രഭാഷണത്തിന്റെ ഈ അവസരത്തിൽ നാം ഇവിടെ അനുസ്മരിക്കുന്നത് ആരെയാണ് എന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. റഹ്മാനിയ അറബിക് കോളേജ്, റഹ്മാനിയ ഈ സമുച്ചയ വിദ്യാഭ്യാസ സമുച്ചയം ഇന്ന് കേരളത്തിനകത്തും പുറത്തും മുസ്ലിം വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഗേൾസ് ക്യാമ്പസ്, ബോർഡിംഗ് മദ്രസ, ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ, പബ്ലിക് സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ടെക്നിക്കൽ സെൻ്റർ, ഇങ്ങനെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മഹത്തായ ഒരു സമുച്ചയം ഇന്ന് ദൃശ്യമാകുമ്പോൾ ഇതിൻ്റെയൊക്കെ വിത്തുപാകിയ, ഇതിനൊക്കെ സബബായ കാരണക്കാരനായ ഒരു മഹാവ്യക്തിത്വത്തെയാണ് നാം ഇവിടെ അനുസ്മരിക്കുന്നത്. 1972 തുടക്കത്തിൽ ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുമ്പോൾ കടമേരിയുടെ അല്ലെങ്കിൽ ഇവിടെ താലൂക്കിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നില്ല. മഹാനായ ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ ഈ സ്ഥാപന സമുച്ചയങ്ങളുടെ സ്ഥാപകൻ അല്ലെങ്കിൽ ശില്പി അല്ലെങ്കിൽ മുഅസ്സിസുർ റഹ്മാനിയ ബാനി ഹസ്രത്ത് എന്ന പിൽക്കാലങ്ങളിൽ, ആദ്യകാലത്ത് ബാനി ഹസ്രത്ത് എന്ന് പറഞ്ഞിരുന്നില്ല, പിൽക്കാലങ്ങളിൽ നമ്മുടെ ഈ റഹ്മാനിയയിലെ വിദ്യാർത്ഥികൾ തന്നെ ആ മഹാന് ചാർത്തി നൽകിയ ഒരു ലഖബാണ് ബാനി ഹസ്രത്ത്. ഇങ്ങനെ ഈ സ്ഥാപകൻ ആയി അറിയപ്പെടുന്ന ആ മഹാവ്യക്തിത്വത്തിൻ്റെ ആ വ്യക്തിത്വം എന്ത് ചെയ്തു എന്നതാണ് ഈ സമ്മേളനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. പുതിയ തലമുറക്ക് ആ മഹാനുഭാവനെ പരിചയപ്പെടുത്തുക എന്ന കാര്യം. ഈ സ്ഥാപനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ ശില്പി ബാനി ഹസ്രത്ത് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് ചീക്കിലോട്ട് കുഞ്ഞു മുസ്ലിം തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ റഹ്മാനി വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന് ബാനി ഹസ്രത്ത് എന്ന പേര് ചാർത്തി നൽകിയത്. കാരണം ചീക്കിലോട്ട് കുഞ്ഞു മുസ്ലിയാർ എന്ന ആ മഹാവ്യക്തിത്വം, അദ്ദേഹം ഈ കേരളത്തെ ഈ കടമേരിയിലെ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഘട്ടത്തിൽ, അന്ന് 72 കാലമാണ് ഈ വടകര താലൂക്കിൽ സമസ്തയുടെ പ്രവർത്തനം വളരെ വിരളമാണ്. സുന്നി യുവ പ്രവർത്തനങ്ങൾ വളരെ കുറവാണ്. നാം ഈ വടകര താലൂക്കിൻ്റെ സുന്നി എന്ന ദൃശ്യമാകുന്നത് മദ്രസകൾ, അതുപോലെ പള്ളി, ഇടക്കിടെയുള്ള പള്ളി ദർസുകൾ, അവിടെയുള്ള പള്ളി ദർസുകളിൽ നൽകുന്ന പ്രസംഗങ്ങൾ, വയല്, ഉറുദി, ഇങ്ങനെയുള്ള ചില സാധാരണ വിഷയങ്ങളിൽ ദീനി ചലനം മുഴുവൻ ഒതുങ്ങി നിൽക്കുന്ന കാലഘട്ടമാണ് 1970 തുടക്കങ്ങൾ. അവിടെ മഹാനായ ചീക്കിലോട്ട് കുഞ്ഞു മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം ഇവിടെ ഈ പരിസരങ്ങളിലൊക്കെയും സാധുക്കളെ സംരക്ഷിക്കുക, പാവപ്പെട്ടവരെ സംരക്ഷിക്കുക എന്നതിൻ്റെ പേരിൽ വിദ്വേഷത്തിൻ്റെയും മറ്റു പല പുത്തനാശയങ്ങളുടെയും കടന്നുകയറ്റം ഈ കടമേരിയിലും പരിസരത്തിലും വളരെ താലൂക്കിലാകെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ മഹാനായ ചീക്കിലോട്ട് കുഞ്ഞു മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച ആശയമാണ് ഈ റഹ്മാനിയ. അന്ന് റഹ്മാനിയ എന്ന് പേരില്ല. ഇവിടെ ഈ വക്രതകൾക്ക്, ഈ വിഘടനവാദങ്ങൾക്ക് തടസ്സം നിൽക്കണമെങ്കിൽ, അവരെ പ്രതിരോധിക്കണമെങ്കിൽ അവരെക്കാൾ പ്രാപ്തരായ ഈ ആധുനിക യുഗത്തിൽ പ്രബോധനത്തിന് പ്രാപ്തരായ ഒരു വിഭാഗം പണ്ഡിതർ വളർന്നേ പറ്റൂ എന്നുള്ള ആ മഹാന്റെ ആശയമാണ് ഇന്ന് ഈ മഹാ ക്യാമ്പസിൽ 12 വലിയ ബിൽഡിങ്ങുകളായിട്ട് 10 സമുച്ചയങ്ങളായി വളർന്നു വന്ന ഈ മഹത്തായ സംരംഭം അദ്ദേഹത്തിൻ്റെ ആ മനസ്സുദിച്ച ആശയമാണ്. അതാണ് നാം അദ്ദേഹത്തെ സ്ഥാപകൻ ശില്പി ബാനി ഹസ്രത്ത് എന്നുള്ള മഹത്തായ പേരുകൾ വിളിച്ചുകൊണ്ട് ആദരവോടെ വിളിക്കുന്നത്. തന്നെ നാം ആലോചിക്കുകയാണെങ്കിൽ ആ 72 കാലഘട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ, ആ മഹാന്റെ കൂടെ ധാരാളം സഹായികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എന്ന് പറഞ്ഞ എങ്കിലും
ശരിക്കും പേറ്റ് നോവ് അനുഭവിച്ചതും അതുപോലെ ഇവിടെ ജനിച്ചു വീണപ്പോൾ ഈ റഹ്മാനെയെ കൈപിടിച്ച് നടത്തിച്ചതും മഹാനായ കുഞ്ഞിമുത്ത് മുസ്ലിയാറാണ്. അതാണ് നാം അദ്ദേഹത്തിന് ഈ സ്ഥാപനത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത്. കാരണം 1972 കാലഘട്ടങ്ങൾ ഇന്നത്തെ പോലെ കാലഘട്ടമല്ല. ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തെ സഹായിക്കാനോ ഇതുപോലെയുള്ള വിദ്യാഭ്യാസ കേന്ദ്രത്തിന് വേണ്ടി സമ്പത്ത് ചിലവഴിക്കാനോ അന്ന് വളരെ തുച്ഛമായ ആളാണ്. തുച്ഛം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യമല്ല എന്നുള്ളത്. ആ സാഹചര്യത്തിൽ ഒരാളും സഹായിക്കാനില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ തന്നെ ഇന്നാകുമ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്നു എന്നറിയുമ്പോഴേക്ക് ചിലപ്പോൾ അതിന് സാമ്പത്തികമായി സഹായിക്കാനും അതിനെ സഹായിക്കാൻ ആളുകൾ ധാരാളമുണ്ട്. അന്ന് അങ്ങനെ ഒരു വിചാരമില്ല, ഇതിൻ്റെ ആവശ്യകത ബോധ്യമല്ല. കാരണം അന്നത്തെ മുഹമ്മദ് മുസ്ലിയാർ വളരെ ദീർഘവീക്ഷണത്തോടെ കണ്ട ഒരു മനസ്സിൽ കണ്ട സംഗതിയാണ്. അത് അന്നത്തെ സാധാരണ സമ്പന്നർക്കോ അല്ലെങ്കിൽ സാധാരണ പണ്ഡിതന്മാർക്കോ അത് മനസ്സിൽ ബോധ്യമാകുന്ന സമയമല്ല അത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിമുത്ത് മുസ്ലിയാർ കൊണ്ടു നടന്ന ആശയം, അദ്ദേഹം വളരെ വിഭാവം ചെയ്തുകൊണ്ട് നടന്ന ആശയം മറ്റുള്ളവരുമായി പങ്കുവച്ചപ്പോൾ പലരും ആൾക്കാരുണ്ട് കുറുന്തോട് കുഞ്ഞിമുത്ത് മുസ്ലിയാർ അവരുള്ള മഹാന്മാരായ ആൾക്കാർ അവരൊക്കെ ഇതിൻ്റെ സഹായികളാണ്. അവരോട് പങ്കുവച്ചപ്പോൾ അവരത് ശിരസ വഹിക്കുകയും കുഞ്ഞിമുത്ത് മുസ്ലിയാറെ വളരെയേറെ സഹായിക്കുകയും ചെയ്തു. അവരുടെ അദ്ദേഹത്തിന് പിന്തുണയായിരുന്നു എന്നൊരു വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാ നോവും അനുഭവിച്ചത് മഹാനായ കുഞ്ഞിമുത്ത് മുസ്ലിയാറാണ്. പ്രത്യേകിച്ച് 1972 കാലം മുതൽ 1980 കാലം വരെ 1980-78 വരെ ആ ആറ് കൊല്ലമാണ് ആദ്യ കൊല്ലമാണ് ഒരു സ്ഥാപനത്തിൻ്റെ തളർച്ചയും ഉയർച്ചയും വളർച്ചയും. ഒരു സ്ഥാപനം പ്രകാശിപ്പിച്ച തിരി അടഞ്ഞു പോകുമോ ആളിക്കത്തുമോ എന്നുള്ള ആ സന്ദേഹമുള്ള കാലഘട്ടം ആദ്യ തുടക്ക കാലഘട്ടമാണ്. സന്ദേഹത്തിലായിരുന്നു അന്ന് പലരും ഇത് പിന്നെ ആൾക്ക് അത് പിന്നെ പുരോഗമിക്കുകയില്ല എന്നുള്ള വിഷയം, പിന്നെ ഇവിടെ പിന്നെ നടക്കുകയില്ല, അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് പല ആൾക്കാരും പിന്നെ നമ്മുടെ ആശയത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ആശങ്കാകുലരായത് അന്നത്തെ സാഹചര്യത്തിലാണ്. അപ്പോൾ ആ സമയത്ത് നടക്കുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടി പൂർണ്ണമായി അള്ളാഹു അർപ്പിച്ചുകൊണ്ട് മുന്നേറിയത് മഹാനായ കുഞ്ഞിമുത്ത് മുസ്ലിയാറാണ്. മഹാനെ സഹായിക്കാൻ വേണ്ടി പല ആൾക്കാരും പുറമെയും ചുറ്റുഭാഗത്തും ഉണ്ടായിരുന്നു, അത് വളരെ സത്യവുമാണ്. 1972 മുതൽ 1980 വരെയുള്ള കാലഘട്ടം അതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാലഘട്ടം. അന്നാണ് നാം ഇവിടെ കേൾക്കുന്ന നാം പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ത്യാഗ സന്നദ്ധതയുടെ ചരിത്രം അന്നാണ്. 1978 മഹാനായ കുഞ്ഞിമുത്ത് മുസ്ലിയാർ അജ്മീറിലേക്ക് പോകുന്നത്. അജ്മീറിലേക്ക് ആറ് കൊല്ലത്തെ ത്യാഗ സന്നദ്ധത അവസാനമായി ഒരു നിവൃത്തിയുമില്ലാത്ത നിലക്ക് ഇത് മഹാന്മാരായ വലിയുകളെ സൂഫികളെ മഹാന്മാരെ ആളുകൾക്ക് ഏൽപ്പിക്കുക എന്നുള്ള ആ മനോഭാവത്തോടെയാണ് അദ്ദേഹം അജ്മീറിലേക്ക് വണ്ടി കയറുന്നത്. ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ ഈ സ്ഥാപനം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ ദുർസ് തന്നെ പോകണമോ അറബിക് കോളേജ് ആകണമോ എന്നുള്ള ആശങ്ക, ആ സമയത്തുണ്ടായിരുന്ന ആശങ്ക, അത് തിരികിരിക്കാൻ വേണ്ടി മഹാനും സുഹൃത്തുക്കളും പോയത് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസയുടെ അടുത്തേക്കാണ്. അന്നത്തെ ഏറ്റവും അന്നും ഇന്നും എപ്പോഴും വലിയ സൂഫിവരനായ വലിയ വിലായത്തിൻ്റെ ഉടമയായ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസലിയാർ അദ്ദേഹത്തിൻ്റെ ആശീർവാദം നിർദ്ദേശവും ആ നിർദ്ദേശം അനുസരിച്ച് കൊണ്ടാണ് അറബിക് കോളേജ് തന്നെ ആക്കണം എന്നുള്ള ആ വിചാരത്തിലേക്ക് മഹാനായ കുഞ്ഞിമുത്ത് എത്തിയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ആ തുടക്കത്തിൽ തന്നെ ആത്മീയമായ ബന്ധം മഹാന സ്ഥാപിച്ചത് കൊണ്ട് തന്നെ ആ 1980 ഈ ഇവിടെ വളരെയേറെ ത്യാഗങ്ങൾ സഹിച്ച് ഈ സ്ഥാപനത്തെ കൊണ്ടുപോകാനുള്ള ഒരു നിവൃത്തിയുമില്ലാത്ത ഘട്ടത്തിൽ മഹാൻ അജ്മീറിലേക്ക് പോയത് 1978. 1978 അജ്മീറിൽ പോയപ്പോൾ അവിടെ നിന്നങ്ങോട്ടുള്ള ആ 1978 ശേഷമുള്ള ഈ സഫര ചരിത്രം അത് ദീർഘമായ വളരെ കുതിച്ചുയരുന്ന ഒരു ഘട്ടമാണ് കാണുന്നത്. അതുവരെ ആ മഹാൻ എല്ലാ ത്യാഗങ്ങളും സഹിച്ച് നാം കേൾക്കുന്ന ആ അരികൾ വാങ്ങലും അതൊക്കെ സഹിച്ചുകൊണ്ട് ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഒരു നിലക്കും ഇത് അണഞ്ഞു പോകരുത് എന്നുള്ള നിശ്ചയ ദാർഢ്യത്തോടുകൂടെ അജ്മീറിലേക്ക് പോയപ്പോൾ അതിനുശേഷമുള്ള കാലഘട്ടം അത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു വഴിത്തിരിവാണ്. പിന്നീട് 1978 അജ്മീർ യാത്ര കഴിഞ്ഞ ശേഷമാണ് 1981 ബോർഡിംഗ് മദ്രസ ഇവിടെ ഉണ്ടാകുന്നത്. അതുപോലെ 1983 ഹൈസ്കൂൾ ഇവിടെ ഉണ്ടാകുന്നത്.
86 ഇതിൻ്റെ വരുമാനമായി മുഗൾ ബിൽഡിംഗ് വാങ്ങുന്നത്. അപ്പോൾ ആ അജ്മീറിലേക്ക് പോയ യാത്ര, ആ യാത്ര ഒരു ഈ സ്ഥാപനത്തിൻ്റെ വഴിത്തിരിവാണ്. അവിടെ നിന്നങ്ങോട്ട് ഈ സ്ഥാപനം ആരും വിചാരിക്കാത്ത വിധത്തിൽ, ഒരാളും നിനക്കാത്ത തരത്തിലുള്ള പുരോഗതിയുടെ പുരോഗതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇവിടുണ്ടായ സ്ഥാപനങ്ങൾ, അന്ന് 1972 ഇവിടെയുള്ള വടകര താലൂക്കിലെ വിദ്യാർത്ഥികൾ, കടമേരി, അതുപോലെ ഇവിടെ ഇവിടെ അടുത്തുള്ള രണ്ട് പ്രദേശങ്ങൾ, അവിടെ രണ്ട് സ്ഥാപനങ്ങൾ, ആ മൂന്ന് സ്ഥാപനങ്ങളും ഒരേ ഹോപ്പ് കൊടുത്തിരുന്ന വിദ്യാർത്ഥികളാണ് ഞങ്ങളൊക്കെയും. 1972 കാലങ്ങളിൽ കടമേരിയിൽ വരാം, അല്ലെങ്കിൽ പറമേരിയിൽ പോകാം, അല്ലെങ്കിൽ ഉമ്മത്തൂർ പോകാം, മൂന്ന് ഒരുപോലെയായിരുന്നു. ആ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾ തന്നെ അത് നല്ല സ്ഥാപനങ്ങൾ തന്നെ, പക്ഷേ അത് ഉയർന്നു വന്നില്ല. അതേസമയം ഈ കടമേരിയുടെ ഈ മഹാനായ കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ നിശ്ചയദാർഢ്യവും ഇഖ്ലാസും ആത്മാർത്ഥതയും ഈ സ്ഥാപനത്തെ വളർച്ചയിലേക്ക് നയിച്ചു. ആ അജ്മീർ യാത്ര വഴിത്തിരിവായി. പിന്നീട് ഇവിടെ സ്ഥാപനങ്ങളും ഇതിൻ്റെ ഈ സ്ഥാപന സമുച്ചയം വളർന്ന് വലുതായി, വലിയ ഒരു സമുച്ചയം മാറി. ആ ഇതിൻ്റെ വളർച്ചയും ഉയർച്ചയും കണ്ടുകൊണ്ട് തന്നെ വഫാത്താകാനുള്ള ഒരു ഭാഗ്യം മഹാനായ കുഞ്ഞമ്മദ് മുസ്ലിയാർക്കുണ്ടായി. അതാണ് നാം ഈ സ്ഥാപനത്തിൻ്റെ ബാനി ഹസ്രത്ത് എന്ന് വളരെ ഉറച്ച സ്വരത്തിൽ തന്നെ, അങ്ങനെയാണോ എന്ന സംശയമൊന്നുമില്ല. അത് ഇബാനി ഹസ്രത്ത് എന്ന ആ പേര് ഇവിടെയുള്ള റഹ്മാനി വിദ്യാർത്ഥികളാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ ചാർത്തി നൽകിയത്. അതുവരെ സ്ഥാപകൻ എന്നൊക്കെയായിരുന്നു. ബാനി ഹസ്രത്ത് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അതിൻ്റെ ആ ഉൾപൊരുൾ വ്യക്തമാകുന്നുണ്ട്. അവിടെ നിങ്ങോട്ട് 82 കഴിഞ്ഞ ശേഷം പിന്നീട് സ്ഥാപനം വളരെ വലുതായി. ഹൈസ്കൂൾ ആ മഹാന്റെ കാലത്ത് തന്നെ ഉണ്ടായി. അന്നൊന്നും ഒരു മതസ്ഥാപനത്തിലെങ്കിൽ ഹൈസ്കൂൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി, അങ്ങനെയുള്ള ചിന്ത അക്കാലത്ത് ഇല്ലാത്ത ചിന്തയാണ്. പക്ഷേ അദ്ദേഹം അത് നേടിയെടുത്തിട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്ത് മുതാലിമുകളും, ഒരു ഭാഗത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹൈസ്കൂളും, മുതാലിമുകൾക്ക് ഒരു ഭാഗത്ത് മറവിച്ചിട്ട് അപ്പുറം വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ഹൈസ്കൂൾ ഇവിടെ തുടങ്ങുകയുണ്ടായി. അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ വലിയ ഒരു വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് മഹാൻ വഫാത്താകുന്ന ഘട്ടമാകുമ്പോഴേക്ക് ഈ സ്ഥാപനം കര കയറിയിരുന്നു, പിച്ച വെച്ച് നടന്നു തുടങ്ങിയിരുന്നു. മാത്രമല്ല ഒരു യുവത്വ ദശയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. അതാണ് നാം ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ ആ മഹത്വം മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് നാം ആ മഹത്വം നമുക്ക് കാണുന്നത്. പിന്നീട് ഈ സ്ഥാപനത്തിന് ഗൾഫ് കമ്മിറ്റികൾ 80 അജ്മീർ യാത്ര കഴിഞ്ഞ് അതിനുശേഷമാണ് ഏറെക്കുറെ ഗൾഫ് കമ്മിറ്റികളുടെ നിലവിൽ വരുന്നത്. അങ്ങനെ ഗൾഫിലെ സുഹൃത്തുക്കൾ സഹായിക്കാനെത്തി. പിന്നീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സ്ഥാപനത്തിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നും പലരുടെയും ഹൃദയങ്ങൾ, പല സമ്പന്ന ഹൃദയങ്ങളും ഈ സ്ഥാപനത്തിലേക്ക് സഹായിക്കുകയും ഇതിലേക്ക് ബന്ധപ്പെടുകയും, അങ്ങനെ ഈ സ്ഥാപനം ഇന്ന് കാണുന്ന, നാം ഇന്ന് ദൃശ്യമാകുന്ന ഈ മഹത്തായ ഒരു വലിയ ഒരു ക്യാമ്പസ്, ഒരു മഹാ ക്യാമ്പസ് ആയിരുന്നെങ്കിൽ ഏക്കർ കണക്കിന് നിൽക്കുന്ന ഒരു ക്യാമ്പസ് ആയി മാറുന്ന നിലക്ക് ഒറ്റപ്പെട്ടത് കൊണ്ട് മാത്രം കാണുന്നില്ല എന്നല്ലാതെ, വലിയ ഒരു മഹാ ക്യാമ്പസായി മാറിയ ഈ സ്ഥാപനത്തിൻ്റെ തുടക്കക്കാരൻ, അതിൻ്റെ സ്ഥാപകൻ ആ മഹാനെയാണ് നാം ഇപ്പോൾ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ റഹ്മാനിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ഈ റഹ്മാനിയ പുരോഗതി പ്രാപിച്ച് ഇന്ന് നാം ഇവിടെ കഴിഞ്ഞ ഈ എഡ്യൂക്കേഷണൽ കോൺഫറൻസ്, ഇപ്പോൾ ഒരു 45 ഈ സ്ഥാപനം കേരളത്തിലെ വിവിധ അറബിക് കോളേജുകൾ, അതുപോലെ ജാമിയ മില്ലിയ പോലെയുള്ള അവിടെയുള്ള ഓഫ് ക്യാമ്പസുകൾ, ഇവിടെ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾ അറബി ഭാഷയിലും, അതുപോലെ ഇവിടുത്തെ വിദ്യാർത്ഥിയും ഇവിടെയുള്ള വിദ്യാർത്ഥികളും, അങ്ങനെ അറബി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും പണ്ഡിതന്മാരുടെ ആ ഒരു ചർച്ചയാണ് നാം ഇതുവരെ ഇവിടെ കേട്ടുകൊണ്ടിരുന്നത്. സ്റ്റേറ്റ് ലെവൽ എഡ്യൂക്കേഷൻ കോൺഫറൻസ് ആണ്. ഇന്ന് ഈ സ്ഥാപനത്തിലെ അറബിക് കോളേജിലെ വിദ്യാർത്ഥികളുടെ ആ മഹാൻ മനസ്സിലാക്കിയ അതേ നിലയിൽ പോവുകയാണ്. ചിക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ ആ വിഭാവനം ചെയ്ത ആ അതേ നിലയിലൂടെ നമ്മുടെ ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും പോകാതെ അദ്ദേഹത്തിൻ്റെ ആ വിഭാവനം ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതൊരു കാലത്തും ആ കാലത്തിന് അനുയോജ്യമായ പണ്ഡിതർ വേണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമുണ്ടായിരുന്നത് അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദ്യം ഇവിടെ മറ്റ് സ്ഥാപനങ്ങളൊക്കെയും കമ്പ്യൂട്ടർ യുഗത്തിലേക്ക്, ഇൻ്റർനെറ്റ് യുഗത്തിലേക്ക് പ്രവേശിക്കും ഇത്രയോ മുമ്പ് തന്നെ, വളരെ കാലം മുമ്പ് തന്നെ അവർ ഇൻ്റർനെറ്റിനെ കുറിച്ചും കമ്പ്യൂട്ടറിനെ കുറിച്ചും ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഖത്തർ കമ്പറ്റിയുടെ അവരുടെ വലിയ ഉത്സാഹത്തോടുകൂടെ കമ്പ്യൂട്ടർ സെൻ്ററും അതുപോലെ ടെക്നിക് സെൻ്ററുകളും അത്തരം ഈ കമ്പ്യൂട്ടർപരമായ ഇൻ്റർനെറ്റ് പരമായ വിഷയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ കടത്തി.
അങ്ങനെ ഇവിടുന്ന് റഹ്മാനി റഹ്മാനി പുറത്തിറങ്ങുമ്പോൾ ആ റഹ്മാനി എല്ലാം തികഞ്ഞ ഒരു യുവ പണ്ഡിതനായിട്ടാണ് പുറത്തിറങ്ങുന്നത്. അദ്ദേഹം പൊന്നാനി സിലബസിലെ ഏറെക്കുറെ എല്ലാ കാര്യവും വിട്ടുപോകാതെ സമ്പന്ന വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ പഴയകാല പണ്ഡിതന്മാർ ഇവിടെ നമുക്ക് നൽകിയ ആ മഹത്തായ പൈതൃകമുള്ള വലിയ വലിയ കിതാബുകൾ, വലിയ ബർക്കത്തുള്ള കിതാബുകൾ, അതൊന്നും ഒഴിവാക്കാതെ അതിനെയൊക്കെ എല്ലാവിധ ആദരവും കൽപ്പിച്ചുകൊണ്ട് തന്നെ ആ സിലബസ് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ, ബൗദ്ധ വിദ്യാഭ്യാസത്തിൽ ഇംഗ്ലീഷ് എം എ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവ 2-3 കൊല്ലം മുമ്പ് വരെ ഈ സ്ഥാപനം മാത്രമായിരുന്നു ഇംഗ്ലീഷിൽ എം എ വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മെ പിന്തുടർന്നുകൊണ്ട് വരും എം എ കൊടുക്കുന്നത്, അതേ ബി എ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ 8 വർഷം കൊണ്ട് റഹ്മാനി പുറത്തിറങ്ങുമ്പോൾ ആ റഹ്മാനി മൂന്ന് നിലയിലെ പ്രാഗല്ഭ്യം നേടിയെടുക്കുന്നുണ്ട്. ഒന്ന്, ഒരു മഹലിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ ചെന്ന് ചേരുമ്പോൾ ആ നാട്ടുകാരുമായി സംവദിക്കാനും ആ നാട്ടുകാർക്ക് ദഅവത്ത് ചെയ്യാനുമുള്ള പ്രബോധനത്തിൻ്റെ എല്ലാവിധ പാഠങ്ങളും ഇംഗ്ലീഷിലാണെങ്കിലും അറബിയിലാണെങ്കിലും ഉറുദുവിലാണെങ്കിലും അങ്ങനെ ഭാഷാപരമായ കഴിവ്, അതുപോലെ സ്വഭാവ മഹിമ, ആ സൈക്കോളജി ക്വേഷങ്ങളായ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രബോധനത്തിന് പ്രാപ്തമാക്കുക എന്ന സംഗതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ നമ്മുടെ മഹത്തായ അറബി കിതാബുകൾ, ആ പൊന്നാനി സിലബസിലുള്ള മഹാ കിതാബുകൾ, അതൊക്കെയും പൂർണ്ണ ബർക്കത്തോടു കൂടെ തന്നെ മഹാന്മാരായ ഉസ്താദമാരുടെ കീഴിൽ ഇപ്പോൾ മറ്റു ക്യാമ്പസ് നോക്കുകയാണെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. കാരണം ഉസ്താദമാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഷെയ്ഖുമാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ റഹ്മാനി ആ പാരമ്പര്യം നിർത്തിക്കൊണ്ട് തന്നെ വലിയ ഉസ്താദുമാരുടെ ശിക്ഷണം ഇന്ന് ഇവിടെയുള്ള റഹ്മാനികൾ കിട്ടുന്നു. അതിന് പുറമെ ഭാഷാ വിദ്യാഭ്യാസം, അതുപോലെ ഭൗതികവിദ്യയിൽ യു ജിയും പി ജിയും കഴിഞ്ഞാണ് ബിരുദാനന്തര ബിരുദം ഇംഗ്ലീഷിലെടുത്തുകൊണ്ടാണ് ഇവിടെ നിന്ന് റഹ്മാനിയെ പുറത്തുവിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിൽ നിന്നല്ല, ഗൾഫ് രാജ്യങ്ങളും എവിടെയും ഒരു റഹ്മാനിയുടെ നേതൃത്വമാണ് ഈ സ്ഥാപനങ്ങളും മറ്റും ആഗ്രഹിക്കുന്നത്. കാരണം സ്വഭാവപരമായി, ഭാഷാപരമായി, അല്ലെങ്കിൽ ഇടപെടുന്ന മുആമല സ്വഭാവപരമായും എല്ലാ വിഷയത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന റഹ്മാനികൾ നിൽക്കാനുള്ള കാരണം ഇതിൻ്റെ ആദ്യകാല സിലബസിൻ്റെ ആ സിലബസ് യഥാർത്ഥ കോണത്തിൽ സിലബസ് വരികയും അതിനെ വേണ്ടതുപോലെ പരിഷ്കരിച്ചു കൊണ്ടുവന്നതാണ് ഈ റഹ്മാനിയക്ക് ഇന്ന് ഈ കാണുന്ന എല്ലാ നേട്ടവും ഉണ്ടായി കൊടുത്തത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ റഹ്മാനിയക്ക് ബ്രാഞ്ചുകൾ ഈ റഹ്മാനിയ ആവശ്യപ്പെട്ടില്ലെങ്കിലും ഈ റഹ്മാനിയ സിലബസ് അനുസരിച്ച് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ചില ഓഫ് കോമ്പസുകൾ ബ്രാഞ്ചുകൾ ഇന്ന് പരഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടോട്ടി സൈനുദ്ദീൻ ഉസ്താദ് മെമ്മോറിയൽ അറബിക് കോളേജ്, അതുപോലെ തന്നെ പൊയ്ലൂർ, അതുപോലെ ആഞ്ചേരി, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഈ സ്ഥാപനത്തിലൂടെ അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ആ അഫിലിയേഷനും നാം ഇനിയും കുറച്ചുകൂടി നൽകിയിട്ട് വിപുലപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെ ഈ സ്ഥാപനം ഇന്ന് ഏറ്റവും വലിയ ഒരു മൊത്തത്തിൽ പിന്നെ മതപരമായും ഭൗതികപരമായും ഈ സ്ഥാപനത്തിൽ നിന്നിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് മതപരമായ വേറെ ഒരു സ്ഥലത്തിന് ആവശ്യമില്ലാത്ത വിധത്തിൽ, അതുപോലെ ഭൗതികപരമായി എം എ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് സ്വന്തം അവന് നേടിയെടുക്കാവുന്ന വിധത്തിലുള്ള ആ എല്ലാ നിലക്കും പ്രാപ്തനാക്കി വിടുന്ന റഹ്മാനിയ ആ മഹാനായ ചീക്കിലോട്ട് കുഞ്ഞു മുസ്ലിയാർ, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഈ അക്കാഡമിക് പ്രവർത്തനത്തിന് നിന്ന മഹാനായ എം എം ബഷീർ മുസ്ലിയാർ, ആ രണ്ട് മഹാന്മാർ വിഭാവനം ചെയ്ത ആ പരുവത്തിലേക്ക്, ആ സംവിധാനത്തിലേക്ക് ഈ റഹ്മാനിയ സംവിധാനം എത്തിച്ചേരുമ്പോൾ നാം തീർച്ചയായും ആ മഹാനുഭാവനെ, അഥവാ ഇങ്ങനെ ഒരു സംവിധാനത്തിനോട് തുടക്കം കുറിച്ച ഇങ്ങനെ ഒരു പരിഷ്കരണമെങ്കിലും പൂർണ്ണമായും ആത്മീയമായ, അത് രണ്ട് സംഗതിയുണ്ട്. സമ്പന്ന വിദ്യാഭ്യാസം 2 കൊല്ലത്തിലുണ്ട്. ഒന്ന് 50-50 നിലക്കുള്ള സമ്പന്ന വിദ്യാഭ്യാസം, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഭൗതിക വിദ്യാഭ്യാസം 50, മതപരം 50, 50-50 അതൊരിക്കലുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പൂർണ്ണമായും മതവിദ്യാഭ്യാസത്തിന് അധിഷ്ഠിതമായിട്ട് ഉഹ്റവിയ വിദ്യാഭ്യാസം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഉഹ്റവിയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ദീനി ദൈവത്തിന് ഇവരെ പ്രാപ്തരാക്കുക എന്ന വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇവിടെ ഇംഗ്ലീഷ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ നിലക്ക് തന്നെ ആ ആദ്യമുള്ള ആത്മീയമായ ആ പരിവേഷം ഒരിക്കലും ചോർന്നു പോകാതെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ മതത്തോടു കൂടെ തന്നെ, ഞാൻ പറഞ്ഞ ജാപ്പനമ്പാടി ബാപ്പു ഉസ്താദ് മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള സി എം വലിയുല്ലാഹി, അതുപോലെ തന്നെ നാം പറഞ്ഞ മഹാനായ ഇന്ത്യയുടെ ഇസ്ലാമിക ദൈവത്ത്, ഇന്ത്യയുടെ ഇസ്ലാമിക ചലനങ്ങളെ തൻ്റെ ജീവിതകാലത്തും പിൽക്കാലത്തും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മഹാനായ അജ്മീർ ഷെയ്ഖ്, ഇങ്ങനെയുള്ള മഹാന്മാരുടെ ആ തണലിൽ ഈ സ്ഥാപനത്തിന്
നടന്നു പോകാൻ കഴിയുകയാണ്. അത് ആ മഹാന്റെ ആദ്യമായി അദ്ദേഹം നമുക്ക് നൽകിയ ആത്മാർത്ഥതയുടെയും അതുപോലെ ഇഖ്ലാസിന്റെയും പടമാണ്. അദ്ദേഹത്താണ് നാം അനുസ്മരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ആഖിറം പൂർണ്ണമായ വെളിച്ചം പറവട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അധികം സംസാരിക്കുന്നില്ല. ഇവിടെ സ്വാഗതം പറയേണ്ട കർത്തവ്യം ഈ മഹത്തായ സമ്മേളനത്തിൽ പ്രാർത്ഥന നിർവഹിച്ച ഈ സ്ഥാപനത്തിലെ അഭിമന്തരായ ഗുരുവര്യർ ബഹുമാനപ്പെട്ട ഉസ്താദ് മുടിക്കോട് മുഹമ്മദ് മുസ്ലിയാർ അദ്ദേഹത്തെ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇതിന് അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട SPM തങ്ങൾ. ഈ യോഗത്തിൽ ഉദ്ഘാടനം നിർവഹിക്കുകയും നമ്മൾക്ക് ഉത്ബോധനം ചെയ്യുകയും ചെയ്യുന്നത് സമസ്ത മുശാവറ മെമ്പറും വലിയ വലിയ പ്രഗത്ഭനായ ഒരു പ്രസംഗകനും ഭാഷാ കഴിവും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു വലിയ വ്യക്തിത്വത്തിനുടമയായ മുശാവറ മെമ്പർ ഷേഖുന ആദർശ് ജെ എം സെക്രട്ടറി മുസ്ലിയാർ അദ്ദേഹമാണ് ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മവും ഇതിൻ്റെ ഉത്ബോധനം നടത്തുന്നത്. അതുപോലെ നമ്മുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട സയദി ഉസ്താദാണ്. സയദി ഉസ്താദ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പൊതുവെ ഈ കാലഘട്ടത്തിൽ നമുക്ക് മഹാനായ കുഞ്ഞമ്മദ് മുസ്ലിയാറെക്കുറിച്ച് പരിചയപ്പെടുത്താൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നുകൊണ്ട് നാം കേട്ടുകേൾവിയുള്ള ആൾക്കാരാണ്. ദിവസം കൂടെ നടന്ന് ഈ സ്ഥാപനത്തിൻ്റെ ചലനങ്ങളിൽ ശരിയായ ഭാഗവാക്കായി ആ മഹാൻ്റെ കൂടെ നടന്ന മഹാനായ ബഹുമാനപ്പെട്ട ഉസ്താദ് സയദി ഉസ്താദാണ് ആ മഹാനെക്കുറിച്ച് അനുസ്മരിക്കുന്നത്. അതുപോലെ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചുപോയ പ്രസംഗകനും യുവ പണ്ഡിതനുമായ അംസാർ റഹ്മാനി കാഞ്ഞിരപ്പുഴ അനുസ്മരിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഹനീഫ് റഹ്മാനി കൊടുവള്ളി അവരെയൊക്കെയും ഈ സംഗമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ സ്ഥാപനത്തിലെ അഭിമന്യ ഗുരുവരന്മാരായ മോഹൻ മുസ്ലിയാർ പുല്ലാര ഉസ്താദ് കൊടൂർ ഉസ്താദ് അതുപോലെ യൂസഫ് ഉസ്താദ്. ഈ സ്ഥാപനത്തിൻ്റെ പേര് നാം നോക്കുകയാണെങ്കിൽ ഇന്ന് ഈ സ്ഥാപനം അറിയപ്പെടുന്നതും ഇതിൻ്റെ ഈ വലിപ്പമൊക്കെ കാണുന്നത് റഹ്മാനികളുടെ വലിപ്പമാണ്. ഈ സ്ഥാപനം ഇതിൻ്റെ വലുപ്പവും ഇതിൻ്റെ പ്രശസ്തിയും ഇതിൻ്റെ പേരും പെരുമയും ഒക്കെ നിൽക്കുന്നത് ഈ സ്ഥാപനത്തിൽ പഠിച്ച ആൾക്കാരുടെ പഠിച്ച് പുറത്തിറങ്ങിയ റഹ്മാനികൾ ആ റഹ്മാനികളാണ് യഥാർത്ഥത്തിൽ ഈ സ്ഥാപനത്തെ ലോകോത്തരമാക്കി മാറ്റുന്നത്. അവരുടെ പ്രവർത്തനം കൊണ്ടാണ് അവരുടെ പ്രവർത്തനം വഴിയാണ് ഈ സ്ഥാപനത്തെ മറ്റുള്ളവർ വിലയിരുത്തുന്നത്. ഇന്ന് കേരളത്തിനകത്തും പുറത്തും ഗൾഫ് രാജ്യങ്ങളിലൊക്കെയും ധാരാളം ആൾക്കൂട്ടത്തെ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക എന്നല്ല, ഒരു പ്രസംഗം കേൾക്കാൻ നമുക്കറിയാമല്ലോ, പ്രസംഗം കേൾക്കാൻ താല്പര്യത്തോടുകൂടെ വന്നിരിക്കുന്ന പ്രസംഗകന്മാരിൽ ഒരു വലിയ സംഘം തന്നെ റഹ്മാനികളായി നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഉൽപ്പന്നങ്ങളായി സന്തതികളായി ഈ കേരളത്തിലും കേരളത്തിനകത്തും പുറത്തുമായിട്ട് പല സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്നവരായിട്ടും മറ്റുമായി പ്രസംഗവേദികൾ നിറഞ്ഞിരിക്കുന്ന ഒരുപാട് റഹ്മാനികളുണ്ട്. ആ റഹ്മാനികളും ഇവിടെ സംസാരിക്കും. അതിൽ പ്രധാനപ്പെട്ട ബഹുമാനപ്പെട്ട അഷ്റഫ് റഹ്മാനി ചൗക്കി നിങ്ങൾ പരിചയമുണ്ടാകും. അതുപോലെ തന്നെ മുജീബ് റഹ്മാൻ മുറയൂർ, പറമ്പത്ത് മൊയ്തു ഹാജി, പി അഹമ്മദ് മാസ്റ്റർ, ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുതകാംക്ഷികളായ അമിത് കുനിയിൽ, അതുപോലെ നമ്മുടെ വനിതാ കോളേജിലെല്ലാം നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ലത്തീഫ് നദ്വി, നാസർ നദ്വി ശിവപുരം, അതുപോലെ ബോർഡിംഗ് മദ്രസയുടെ സദർ മുഅല്ലിം കെ മൊയ്തു ഫൈസി, കെ പി മൊയ്തു മൗലവി, നമ്മുടെ ഈ പബ്ലിക് സ്കൂളിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് മാസ്റ്റർ ബഹുമാനപ്പെട്ട ബഷീർ മാസ്റ്റർ തൂണേരി, ബഹുമാനപ്പെട്ട പുത്തുല്ലത് അഹമ്മദ്, അതുപോലെ ബഹുമാനപ്പെട്ട ടിപ്ടോപ്പ് ഉസ്മാൻ ബഹ്റൈനിലെ ഈ നമ്മുടെ ഈ സമുച്ചയത്തിൻ്റെ ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ടിപ്ടോപ്പ് ഉസ്മാൻ, അതുപോലെ ബഹ്റൈനിൽ തന്നെയുള്ള കുട്ടി ലസീസ്, അതുപോലെ അൻവർ മുതുപുഴത്തൂർ, നാളംകൊണ്ട് അബ്ദുറഹിം മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സൂപ്പി നരിക്കാട്രി, നൊച്ചാട്ട് കുഞ്ഞബ്ദുള്ള, എനിക്ക് ജമാൽ ഹാജി, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മാസ്റ്റർ, തുടങ്ങി ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ എല്ലാ ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുത ആവശ്യങ്ങൾക്കും സ്വാഗതം പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്റ്റേജിൽ ഈ സ്ഥാപനത്തിൽ പത്ത് പതിനഞ്ചോളം കൊല്ലം 15-ലേറെ കൊല്ലം ജോലി ചെയ്ത് ബീഹാർ സ്വദേശിയായ ബഹുമാനപ്പെട്ട മുഹമ്മദ് അസദ് ഹുസൈൻ അൽ ഖാസിമി, അദ്ദേഹം നമ്മുടെ സദസ്സിലുണ്ട്. ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ഉറുദു പഠിപ്പിച്ച് ഉറുദു ക്ലാസ് എടുത്ത് എന്നിട്ട് ഈ നാട്ടുകാരനായി മാറിയ
ഒരു വ്യക്തിത്വം കൂടിയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹുസൈൻ അസദ് അൽ ഖാസിമി. അദ്ദേഹം ഉറുദു ഭാഷയിൽ നിന്ന് ഉറുദു മലയാളം ഡിക്ഷണറി ഉണ്ടാക്കിയ ഒരാളാണ്. ബീഹാറുകാരൻ നമുക്കിങ്ങനെ പിന്നെ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ബീഹാറുകാരനായ ഒരാൾ ഉറുദു മലയാളം ഡിക്ഷണറി ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഈ പിന്നെ നമ്മുടെ സ്ഥാപനമായിട്ടും ഈ നാടുമായി എത്ര ബന്ധമുണ്ട് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ അദ്ദേഹത്തെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. മറ്റുള്ള എല്ലാ ഉസ്താദ്മാർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് റഹ്മാനികൾ, അതുപോലെ വിദ്യാർത്ഥികൾ, ഈ സദസ്സിലൊരുമിച്ച് കൂടിയ നല്ല നാട്ടുകാർ, എല്ലാ സഹോദരങ്ങൾക്കും ഒന്നുകൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷനെ പേടുത്തി ക്ഷണിക്കുന്നു. വാഹ്റദ് അലഹമുല്ലാ റബുലാലമീൻ. അസ്സലാമലൈക്കും വറഹമുല്ലാഹി വബറകാത്തു.